മണിയടിക്കാൻ എന്തിനാമ്മേ? വണ്ടി വരാ ഞാൻ. മണിയടിച്ചാലേ വണ്ടി വരൂ. ആ അതെ. അതിനത്ര ദൂരെ കേൾക്കൂ, മിണ്ടായിരിക്കും. കളിക്കാൻ കൂട്ടായി, എല്ലാം എടുത്തില്ലേ? വരും. ശരി വരട്ടെ, ഞാൻ മുമ്പിലിരിക്കാം. ശരി അമ്മ, ഞാനും മുമ്പിൽ കയറട്ടെ. അനന്ത മോനും കയറിക്കും. സൂക്ഷിച്ചിരിക്കണം. കയറി. എങ്ങനെയാ ഞങ്ങളെ മനസ്സിലാക്കിയത്? നടിനി ടീച്ചർ ട്രാൻസ്ഫറായി വരുന്ന വിവരമൊക്കെ ഹെഡ്മാഷർ പറഞ്ഞിരുന്നു. ടീച്ചറെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരണമെന്ന് ഹെഡ്മാഷാണ് എന്നെ ഏൽപ്പിച്ചത്. താമസിക്കാൻ പറ്റിയ ചെറിയ വീട് വല്ലതും കിട്ടിയാൽ മതി, അതിനൊന്നും വിഷമിക്കണ്ട. എന്റെ കൂടെ താമസിക്കാം, എന്റെ വീട്ടിൽ ധാരാളം സ്ഥലമുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വിഷമാവും. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും മോളും മാത്രമേ ഉള്ളൂ. മോളുടെ അച്ഛൻ കൊല്ലത്തിൽ 1 കിലോമീറ്റർ വരൂ. അച്ഛൻ? അദ്ദേഹം പറയാൻ മറന്നു, അദ്ദേഹം ആർമി ക്യാപ്റ്റനാണ്. ടീച്ചർ കൂടെ ഉള്ളത് എനിക്കൊരു തുണയായി. ഇനി എത്ര ദൂരമുണ്ട്? 8 മൈലുണ്ട്. സ്കൂളിനടുത്ത, ടൗണൊന്നും അല്ല കേട്ടോ, വെറും നാട്ടുംപുറ. നരേണ, ഇതൊക്കെ എടുത്ത് അകത്തേക്ക് വയ്ക്കും. എന്നിട്ട് ഗേറ്റ് അടച്ചേക്കൂ. വരും. ഇതാണ് ബെഡ്റൂം. ഇവിടുത്തെ സൗകര്യങ്ങളെല്ലാം ടീച്ചർക്ക് ഇഷ്ടപ്പെടുമോ? ഇതെല്ലാം ധാരാളം. ഞാൻ കാരണം ടീച്ചർക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. ഇതിലെന്താണ് ഇത്ര ബുദ്ധിമുട്ട്? എനിക്കൊരു കൂട്ടായില്ലേ? ഇത്രയും വലിയ വീട്ടിൽ ഞാനും മോളും മാത്രമല്ലേ ഉള്ളൂ. കുഞ്ഞിരാമനോ കുണ്ടുകുടിയിൽ ഹൗസ് വഴി ദുർഘടം, പോരെങ്കിൽ നായശല്യം. നോക്കട്ടെ, പ്രധാനപ്പെട്ട വല്ല സംഗതിയാണോ? അവിടെയും സുഖം, ഇവിടെയും സുഖം. ഇതെന്തിനാണോ ചങ്ങാതി 15 വയസ്സിക്ക് എന്നെ എങ്ങനെ ഇട്ടീ നടത്തിക്കണേ? വല്ല കാര്യമുണ്ടോ? അവിടെ ഇരിക്കട്ടെ, അവന്റെ ഒരു സുഖം. ഇത് അമ്മാവിന്റെ ഫോട്ടോ. അമ്മ വെച്ചിട്ട് 2 കൊല്ലേ ആയിട്ടുള്ളൂ. ഇത് ഏട്ടൻ മരിക്കുന്നതിന്റെ 3 മാസം മുമ്പെടുത്ത ഫോട്ടോ ആണ്. ഇത് നമ്മുടെ വീടിന്റെ ഫോട്ടോ. ഈ വീട് ഏട്ടന്റെ സ്വപ്നമായിരുന്നു. എനിക്ക് വേണ്ടി ഏട്ടൻ പണിയിപ്പിച്ചതാ. പക്ഷേ ഗൃഹപ്രവേശം കഴിഞ്ഞ് 10 ദിവസം പോലും ഏട്ടൻ ഇവിടെ ഇരിക്കാൻ പറ്റിയില്ല.
അതിനു മുമ്പ് ചേട്ടൻ പോയി. ബീനയുടെ ഡാഡിയുടെ ഫോട്ടോ അല്ലേ? ബീനയുടെ ഡാഡിക്ക് ഫോട്ടോ എടുക്കുന്ന ഇഷ്ടമല്ല. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വെഡിങ് ഫോട്ടോ എടുക്കാൻ കൂടെ കൂട്ടാക്കിയില്ല. ഞാനുള്ളപ്പോ എന്റെ ഫോട്ടോ എന്തിനാണെന്നാ ചോദിച്ചത്. പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ടില്ല. ഈ മനോഹരമായ നാടും സ്നേഹം നിറഞ്ഞ നാട്ടുകാരെയും വിട്ടുപിരിയാൻ ആര് പറഞ്ഞിടോ പിരിഞ്ഞു പോകാൻ? ഇവിടെ തന്നെ ജോലിയുള്ള വല്ലവരും കെട്ടാൻ പാടില്ലായിരുന്നു. എന്താ അങ്ങനെ പറയുന്നത്? മാലതിയുടെ കഥ കേൾക്കണോ? ടീച്ചർ വരുന്നുണ്ടെന്ന് കേട്ടപ്പോ തുടങ്ങിയതാ ഈ തുള്ളിച്ചാട്ടം. അർദ്ധനാരീശ്വരൻ എവിടെയല്ലേ? ഇനി ചെന്നിട്ട് വേണ്ട താണ്ടോ? നളിനി ടീച്ചർക്ക് ഈ പരിസരം വളരെ ഇഷ്ടപ്പെടും. എനിക്ക് എല്ലാ പരിസരവും ഒരുപോലെയാണ്. മാതി ടീച്ചർക്ക് പകരം വന്ന ടീച്ചറാ. പേര് നളിനി. ഇത് ശ്രീധരൻ മാഷ്. ഇത് കുമാരൻ മാസ്റ്റർ. ഇത് ബാലൻ മാഷ്. അതാ അത് വിജയ മാഷ്. ഞാൻ വർഗീസ്. കവിതയാണോ മാഷേ? പുതുതായി സ്ഥലം മാറ്റം കിട്ടി വന്ന നളിനി ടീച്ചർ. കവിയാണ്. അല്പം സാഹിത്യത്തിന്റെ ഉപദ്രവമുണ്ട്. ആടല്പം പ്രസരോടാ. മോളെ ഇത് അമ്മയ്ക്ക് കൊടുത്തേരെ. അച്ഛൻ അടുത്ത പ്രാവശ്യം വരുമ്പോ നല്ലൊരു സൈക്കിൾ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ. അന്തോണി ചേട്ടൻ നല്ലോണം ചവിട്ടി കാണിച്ചു തരാം. നല്ല സ്പീഡിൽ. കൊടങ്ങണ്ട അത് വേണ്ട. ഇതാരാ? ഇത് മുരളി. ഓ മുരളി, നമുക്കിത് വായിക്കാം. എന്റെ എത്രയും പ്രിയപ്പെട്ട. എഴുത്താണോ? ഇങ്ങോട്ട് കൊണ്ട്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എഴുത്ത് വായിക്കരുന്ന്. അമ്മ എപ്പോഴും ഇങ്ങനെയാ. അച്ഛന്റെ കത്ത് കിട്ടിയാൽ അമ്മയ്ക്ക് ഒന്നും വേണ്ട. പിന്നെ അകത്തേക്ക് ഒരൊറ്റോട്ട. പിന്നെ കുറെ നേരത്തേക്ക് ചിരിയാ. കളിച്ചത് മതി. വരൂ, ഊണ് കഴിക്കാം. എന്താ പക്ഷേ ഇത്? കവിത സ്കൂളൊക്കെ വിട്ടപ്പോ ഇതാ ആയോ പണി? ഇന്ന് സ്കൂളില്ല, സെക്കൻഡ് സാറ്റർഡേ അല്ലേ. മാഷ് ഇതൊന്ന് പിടിച്ചേ. മാഷ് ഒന്ന് പിടിക്കേ, ഞാൻ കാണിച്ചു തരാം. മാഷ് ഇത് പിടിക്കേ. ആ മാറിയേക്ക്, മാറിക്ക് മാഷേ. അല്ലേ കൊള്ളാം, നല്ല കേട്ടു. എന്റെ മാഷേ, ഇവിടെ ഇങ്ങനെ കുത്തിയിട്ട് നിന്നാലേ എന്റെ പണി വെള്ളത്തിലാവും. അത് അഴിഞ്ഞുണ്ട. ഇത് പിടി, ഇത് പിടി. ഈ മാഷ് കൊത്ത്. ഇതെന്തോ ഒണിച്ചാട്ടെ. ഇത് മമ്മി. ഇത് ഡാഡി. എന്റെ ഡാഡി എന്ത് നല്ല ഡാഡിയാന്നറിയോ? ഡാഡി ലീവിന് വരുമ്പോ എന്തൊക്കെ കൊണ്ടുവരുന്നറിയോ? ചോക്ലേറ്റ്, ബിസ്ക്കറ്റ്, ബൊമ്മ, കേക്ക്, ഡ്രസ്സ് ഒക്കെ കൊണ്ടുവരും. ഡാഡി വരുമ്പോൾ ഞാനും ഡാഡിയും മമ്മിയും കൂടി സിനിമയ്ക്ക് പോകും. ഡാഡി വന്നാ പിന്നെ ഞാൻ ഡാഡിയുടെ കൂടെ കിടക്കൂ. ഡാഡിക്ക് എന്നെ നല്ല ഇഷ്ടമാ. മുരളിയുടെ ഡാഡിക്ക് മുരളി ഇഷ്ടമാണോ? ഞാൻ ജനിക്കുന്ന മുമ്പേ എന്റെ അച്ഛൻ മരിച്ചു. ടീച്ചർ പോയില്ലേ? ഇല്ല, ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. ഇത്ര ചെറുപ്പത്തിലെ വിധേയാവാന്ന് വെച്ചാൽ വലിയ കഷ്ടാണ്. കർമാവ എന്ത് ചെയ്യാം? നിധിയെ പരിചയം കൊണ്ട് നടക്കാൻ പറ്റുമോ മാഷേ? ഭർത്താവ് മരിച്ചു. മാഷ് ഏത് ലോകത്തിലാ? അവർക്ക് ഏക ആശ്രയം ആ മകന. ഇവിടെ വരുമ്പ് അവർ മിഷൻ ആശ്രമത്തിലായിരുന്നു. ആ കുട്ടി ഏതായാലും മിടുക്കനാ. മുരളിയുടെ സംസാരത്തിൽ നിന്നാണ് ഞാനത് മനസ്സിലാക്കിയത്. എന്ത്? മുരളിയുടെ അച്ഛൻ മരിച്ചോ? മുരളിയെ ഗർഭമുണ്ടായിരിക്കുമ്പോ. സോറി.
ടീച്ചറെ വേദനിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ല. ക്ഷമിക്കൂ, ഞാൻ വരട്ടെ. അവന്റെ പണി അതല്ലേ. അട്ടെ, നീ എന്തേ പോന്നെ? ചേട്ടന്റെ കത്ത് വന്നിട്ട് മൂന്നാഴ്ച. ഇന്നലെ ഒന്നുമില്ല, ഒരു മൂന്നാല് ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനാ? നിന്റെ വീട്ടുകാർ കുണ്ടുപുഴിയല്ലേ? അതെ. ഒരു നാല് നായനെ കൂടി വളർത്ത്. നിനക്ക് നിന്റെ എഴുത്താ വരുന്ന വെച്ചാല് എനിക്ക് എന്റെ കഴുത്താ വരുത്. അന്തോണിയേട്ടാ, ഞാൻ തമാശ പറഞ്ഞതല്ലേ. എഴുത്ത് രണ്ടു ദിവസം വൈകാനും തിരക്കേണ്ട, ഞാൻ ഇവിടെ ഒന്ന് വാങ്ങിക്കോളാം. ഏട്ടന്റെ മണിയാറ് രണ്ടു ദിവസം വരും. അത് വന്നിട്ട് രണ്ടാഴ്ച. പേടിക്കണ്ട, മണിയോട് വന്നെങ്കിൽ ഞാൻ പാഞ്ഞെത്തി തരൂല്ലേ. നിന്റെ ഓർമ്മയ്ക്ക് എന്റെയും. നിനക്ക് മാങ്ങ വേണം? തേങ്ങ വേണം. ഞാൻ പോവുക. അല്ല, അമ്പലത്തിൽ കൂടിയാട്ടമുണ്ട്, വരില്ലേ? പരീക്ഷയാണ്, എനിക്ക് പഠിക്കാനുണ്ട്. ഓ, പിന്നെ നീ പഠിച്ച് തുക്കടി സാഹിബാകാൻ പോവല്ലേ? സന്ധ്യ ആയാലും തേനെടുക്കല് വിടില്ല അല്ലേ. ശ്രീഭഗവതി പോവും. ഓ, അതിനിപ്പോ ശ്രീഭഗവതി ഇവിടെയല്ലേ ഇരിക്കുന്നു. നീ ഇതുവരെ പോയില്ലേ, നേരെ ഉരുട്ടായി തുടങ്ങി, ചേരം വരാറായി. ഇവിടെ വന്നതിന് അച്ഛനൊന്നും പറയാൻ പോണില്ല. ഞാൻ പോവുക. അമ്മ പറഞ്ഞെന്ന് വെച്ച് നീ പോണ്ട. മധുവേട്ടൻ വന്നിട്ട് പോയാ മതി കേട്ടോ. ഞാൻ മധുവേട്ടനെ കാണാൻ വന്നൊന്നുമല്ല. കാണാൻ വന്നത് അതിനല്ലെങ്കിലും പോകാത്തത് അതുകൊണ്ടല്ലേ. നീ ഒറ്റയ്ക്ക് പോണ്ട, തുണയ്ക്ക് ആളായി. നളിനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയായിട്ട് നിൽക്ക. ഏട്ടൻ വന്നിട്ട് പോവാന്ന് ഞാൻ പറയേ. എനിക്കിപ്പോ ആരുടെയും തുണയൊന്നും വേണ്ട, എന്നെ ആരും പിടിച്ചു തിന്നില്ല. ഓ, എടി പെണ്ണെ, ഒറ്റയ്ക്ക് പോണ്ട, ഞാനും വരാം. ഏട്ടൻ വന്നാ ഞാൻ അമ്മാവിന്റെ വീട്ടിൽ പോയിരിക്കാൻ തുറ. ഇപ്പൊ നടക്ക് നടക്ക്, കൊഞ്ചല്ലോ. നിനക്ക് ലീവ് നീട്ടിക്കൂടെ, വിഷമാ. പോയിട്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞു, അടുത്ത മാസം രണ്ടാം തീയതിക്ക് മൂന്ന് കൊല്ലാവും. ഏതായാലും ഒന്ന് എഴുതി നോക്കടോ. എന്തോ കടിച്ച പോലെ. എവിടെ എവിടെ നോക്കട്ടെ. കടിച്ചു എന്നാ നീ പാമ്പ. പാമ്പ ഏതായാലും എന്തെങ്കിലും കൊണ്ടൊന്ന് കെട്ടാം, നടക്കണ്ട. പാമ്പൊന്നും തുറന്നേ. നളിനി, നളിനി. അയ്യോ മകളേ, എന്ത് പറ്റി? കാലിലൊക്കെ കടിച്ചു. അയ്യോ, ഇനിയിപ്പോ ഒന്നും ചെയ്യണ്ട. ഈ മരുന്ന് രാത്രി 10 മണിക്ക് കൊടുത്താൽ മതി. വേദനയുണ്ട്? പേടിക്കാൻ വല്ലതും? കണ്ട ജാതി തരക്കേടില്ലാത്തതാ. ആൾ ഉഗ്രന, അതിന്റെ ഫലം വഴിയിൽ കാണിച്ചിരിക്കും. തല ചുറ്റിയിരിക്കും ഇല്ലേ? നാളെ വിവരം പറയൂ. ഇന്നവന്റെ വീര്യം കാണിക്കാതിരിക്കില്ല, വാവല്ലേ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓ, എടാ, അപ്പുവിനെയും ഓപ്പോളും അറിയിക്കണ്ടേ? വേണ്ട, ഇപ്പൊ അറിയിക്കണ്ട, അവര് പേടിക്കും. നീ എന്താണ് കരയുന്നത്? പേടിക്കാനൊന്നുമില്ലെന്ന് വൈദ്യർ പറഞ്ഞില്ലേ? ഏതായാലും ഭേദമായിട്ട് മധുനെ കൂടെ അയച്ചാൽ മതി. രണ്ടു ദിവസം ഇവിടെ കിടക്കട്ടെ.
നിനക്കെന്താ ഭ്രാന്തുണ്ടോ? അതെ അതെ, ഭ്രാന്തുള്ളവർ മാത്രമല്ലേ കരയുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ നന്ന്. അപ്പോ ഞാൻ വേണമെന്ന് വെച്ച് കാണിക്കണല്ലേ എന്ന് ഞാൻ പറഞ്ഞു. ഉറപ്പിച്ചു പറഞ്ഞു. മണ്ടി. വേണ്ട വേണ്ട, കിന്നാരി ഒന്നും വേണ്ട. അപ്പോഴത്തേക്കും പെണ്ണിന്റെ ഒരു ശുണ്ടി. ഓ, അയ്യോ അമ്മ. നന്നിനി അമ്മ ചോദിച്ച് കരിക്കത്തി കണ്ടോന്ന്. അപ്പോട്ടം വന്നോട്. വന്നു പോയി. എന്താ പറഞ്ഞത്? നളിനിയോട് നല്ലോണം നോക്കാൻ പറഞ്ഞിട്ടാ പോയത്. ആ, നീ പോയ്ക്ക്. പറഞ്ഞത് കേട്ടില്ലേ, എന്നെ നല്ലോണം നോക്കണം. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. എന്താ? പറയാമല്ലോ. അതെങ്ങനെ? അവൾ അടുത്ത് നിൽക്കുകയല്ലായിരുന്നു. ആര്? നളിനിയോ? അപ്പോ മോളെ പറ്റിയും ദൂഷ്യം പറയാൻ തുടങ്ങിയോ? ദേ, നടത്തേണ്ടത് നടത്തേണ്ട സമയത്ത് നടത്തണം, പിന്നെ വേണ്ടതുപോലെ ഒന്നും നടത്താൻ പറ്റില്ല. എന്താ ഇപ്പൊ ഉണ്ടായത്? മോളുടെ പടമുറി ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോയാലേ അപകട. നിന്നോട് ഞാൻ എപ്പോഴേ പറഞ്ഞിരിക്കുന്നു, അവനൊരു ജോലി ആവട്ടെന്ന്. വെറുതെ അച്ചാലും മുച്ചാലും നടക്കുന്നവന് കല്യാണവും വേണോ? ശ്രമിക്കാനിട്ടാണോ? കിട്ടണ്ടേ? ജോലി കിട്ടുന്നതേ ലോട്ടറി കിട്ടുന്നത് പോലെയാ. എന്നാലേ ഭാഗ്യമില്ലാത്തവന് കല്യാണവും വേണ്ട. മരുമോനാണെന്ന് വിചാരിച്ച് മോളെ കണ്ണീരിടുപ്പി എന്നെ കിട്ടില്ല. ആ, അപ്പോഴും അമ്മയെ സമ്മതിച്ച മധു വരാന്നാ പറയണത്. ഇവിടെ ജോലി കിട്ടുന്ന വിചാരിച്ച എത്രകാലായിരിക്കുക? കുറച്ചു കഴിഞ്ഞാൽ ജോലിയും കിട്ടില്ല, ഏജ് പറയുന്നു പറയുകയും ചെയ്യും. എന്റെ കണ്ണടയുമ്പോ മക്കളെല്ലാം എന്റെ കൂടെ തന്നെ കാണണമെന്ന് ഒറ്റ ആഗ്രഹം എനിക്കുള്ളൂ. അതിനമ്മ അടുത്ത കാലത്ത് ഒന്നും മരിക്കില്ല. അതിനു മുമ്പ് ഞാൻ അവിടെ പോയി വല്ലതും സമ്പാദിച്ചിട്ട് തിരിച്ചു വരാം. അതിനുശേഷം ഇവിടെ വന്ന് എന്തെങ്കിലും സ്വന്തമായിട്ട് തുടങ്ങുകയും ചെയ്യാം. ഞാൻ പോകും മുമ്പ് തന്നെ എന്നെ ശരിയാക്കിക്കാം. പക്ഷെ അതിനവർക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. പാസ്പോർട്ടിന്റെ കാര്യമൊക്കെ നീ തന്നെ ശരിയാക്കിയാ മതി. ഫോണല്ലേ വരുന്നത്, വേണമെങ്കിൽ ഇല്ലത്ത് പോയി കൈകൊട്ടി കളിക്കാം. പിന്നെ എനിക്ക് ജോലി ശരിയായിട്ടോ? അതെ, പാസ്പോർട്ട് എടുത്തു, നമ്പർ ദുബായ്ക്ക് അയച്ചു കഴിഞ്ഞു. എന്തിനാ? എന്നോസി കിട്ടാൻ. ഇവിടെ ജോലിയൊന്നും കിട്ടില്ലേ? കിട്ടും, നിങ്ങളുടെ പറമ്പ് കളക്കാൻ. എന്നോസി വന്നാൽ ഞാൻ അങ്ങോട്ട് പോകും, കുറച്ച് കാശുണ്ടാക്കി തിരിച്ചു വരും. എനിക്ക് പേടിയാകുന്നു. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നടക്ക് നടക്ക്. ആ, കിട്ടിയ ഓപ്പോടെ രക്ഷപ്പെട്ടു. എന്നാ അത് ശരിയാവുക? അതിന് എന്നോസി വരണം. അതിനുള്ള ഏർപ്പാട് ചെയ്തിട്ടില്ലേ? 7000 രൂപ കൊടുക്കണം, പിന്നെ വഴിച്ചെലവും എല്ലാം കൂടി 12 വക്ക് പിടിക്കും. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കൊടുക്കാം, ജോലി കിട്ടുകാച്ച. എന്നാലും ഇത്ര ദൂരത്ത് അയക്കണോ? ഇപ്പൊ ഈ ദുബായ് എന്ന് പറയുന്നത് അത്ര ദൂരത്തൊന്നുമല്ല. നമ്മള് തിരുവനന്തപുരത്ത് പോണ സമയം കൊണ്ട് 2 പ്രാവശ്യം ദുബായ് പോയിട്ട് വരാം. പിന്നെ അവൻ എവിടെ പോയാലെന്താ, അവസാനം അവൻ ഇങ്ങോട്ടല്ലേ വരേണ്ടത്. അയ്യോ, എന്താ അമ്മേ, എന്ത് പറ്റി? എന്തോ കടിച്ചു മോളെ. പാമ്പാണ്, അതാ വൈക്കോലിനുള്ളിൽ പോയി. അയ്യോ ഈശ്വര, കഴിഞ്ഞ ആഴ്ചയിലെ മധുവീട്ടിനെ കടിച്ചത്. വല്ലാതെ കാല് കടയുന്നു മോളെ. ഞാൻ അമ്മാവനെ അറിയിക്കാം, അമ്മായി വരും. അമ്മേ, അയ്യോ അമ്മേ, പതുക്കെ. മൂന്ന് 30-90 ദിവസത്തിനകം ഒരു വിഷം തോന്നലും കൂടി ഉണ്ട്. തുള്ളൽ കഴിച്ചിട്ട് എത്രയായി? എന്റെ ചെറുപ്പകാലത്തോറ്റമാണ്, എനിക്കിതെല്ലാം ഓർമ്മയില്ല. എന്നാലേ ഒട്ടും വൈകിക്കണ്ട, സർപ്പകോപമാ.
പൂവും നൂറും കൊണ്ട് മാത്രം പോരാ. കളമെഴുതി കന്യക തുള്ളണമെന്നാവും ഇനി ഇതിലും കാണുന്നത്. ഗുരുനാഥൻ പറയണ പോലെ തന്നെ ആയിക്കോട്ടെ. എന്താ അത് ശരിയാ.
ഈ പാമ്പുങ്ങൾ അശുദ്ധായ എന്താ ഉണ്ടാവുക? എന്താ ഇപ്പൊ ചോദിക്കാൻ? വെറുതെ ചോദിച്ചതാ. വൈധവ്യം സംഭവിക്കുന്ന പറയ. തുള്ളല് നടക്കുമ്പോ നളിനിയുണ്ടല്ലോ. നളി എന്ത് ചെയ്യായിരുന്നു? നല്ല ഉറക്കം. അവക്ക് എപ്പോഴും ഉറക്ക. മധു, എടാ മധു, അവൻ വായനശാല പോയിരിക്കുക, ഇനി വന്നിട്ടില്ല. അവന്റെ എന്നോസി വന്നു, അവനോട് ശേഖരമ്മാവൻ ഒന്ന് പോയി കാണാൻ പറയാനാ. അപ്പോ അവന് ദുബായിക്ക് അയക്കാൻ തന്നെ തീർച്ചയാക്കിയോ? അതിനെന്താമ്മേ, ഒന്ന് രണ്ടു വർഷം കഴിഞ്ഞിട്ട് അവന് ഇഷ്ടമില്ലെങ്കിൽ തിരിച്ചു വന്നോട്ടെ. ആ, നിങ്ങളൊക്കെ വലുതായില്ലേ, ഇനി ഞാൻ പറഞ്ഞാ കേൾക്കോ? നളിനി, അച്ഛനല്ലേ? ഉണ്ട്, ഞാൻ വിളിക്കാം. അച്ഛാ, എന്താ മധു? എനിക്ക് എന്നോസി വന്നിട്ടുണ്ട്. ഓ, എന്നേക്കാ പോകണ്ടേ? 15 ദിവസത്തെ സമയമുണ്ട്. നീ അപ്പൂട്ടിനോട് ഒന്നും കൂടി വരാൻ പറയൂ. ശരി, വരട്ടെ. എനിക്ക് വല്ലാണ്ട് പേടിയാകുന്നു. എന്നോസി കിട്ടിയപ്പോ പോണ്ടാന്ന്. ആറ്റുനോറ്റ് കിട്ടിയതല്ലേ? അതും ശരിയാണ്. വൈകാതെ കത്തയക്കണേ. ശരി, നീ പോയിക്കോ, എനിക്ക് ആ വാസു നിന്ന് കാണാം. ദേവി, ദേവി, ഓടിയൊരു, ഓടിയൊരു. എന്താ നളിനി? അത് മധുവിട്ട് പോകുന്ന പ്ലെയിൻ പോകുന്നു. മന്നോ തന്റെ ഒരു ഒടുക്കത്തെ വയറ്റുവേദന കൊണ്ട്. ഏതോ വയറുവേദന ഉണ്ട്. തന്നെ ഒന്നും പറയണ്ട, ഡോക്ടറെ കണ്ട് വയറ് കയറാൻ നോക്ക്. എന്നാ താൻ വൈകുന്നേരം വീട്ടിലേക്ക് വാ. എന്തിനാ പകട കളിക്കാൻ? കയ്യേക്കാനില്ല, ഇത് കണ്ട ഒരു കമ്പി ഉണ്ട്, വൈകുന്നേരം വീട്ടിൽ വന്ന് വാങ്ങിച്ചോ. അന്തോടിച്ചേട്ടാ, അന്തോടിച്ചേട്ടോ, അന്തോടിച്ചേട്ടാ, എന്താ കാര്യം? ഏയ്, വയറുവേദന എന്ത് വേണേ തരാം, കാര്യം പറ. ഇപ്പൊ തന്നെ തീർക്കേണ്ടി വരുന്നോ? ഇനി ഇതിലൊന്ന് ഒപ്പിട്ടെ. അവിടെ അവിടെ അന്തോടിച്ചേട്ടാ, ഇനി വന്നേ. ഇത് എന്താണെന്ന് പറ, ഒന്നും മനസ്സിലാവണില്ലല്ലോ. ഇത് കമ്പി. ഇത് ഞാൻ എന്ത് ചെയ്യാനാ? കമ്പിയല്ലേ, വളച്ച് ജനല കേട്ടോ. ടീച്ചർ കോൾ അടിച്ചല്ലോ. എന്താ? ആനുവൽ റിപ്പോർട്ട് കണ്ടില്ലേ? ടീച്ചറുടെ ബാച്ചിനാ റാങ്ക് കൂടുതൽ. ആനുവൽ സെറിയല്ലേ വരുന്നത്? ടീച്ചറെ കൊണ്ട് എന്തെങ്കിലും പുതിയ ഐറ്റംസ് ചെയ്യിപ്പിക്കണമെന്നാണ് ഹെഡ്മാഷ് പറഞ്ഞിരിക്കുന്നത്. അയ്യോ, എനിക്കൊന്നും വയ്യ. അതൊന്നും പറഞ്ഞാ പറ്റില്ല. ആ സാവൻ രഘുമാഷ് പോലും എല്ലാ കൊല്ലവും കവിതാ പാരായണം നടത്തും. അതുപോലെ ടീച്ചറുടെ ഒരു പാട്ടോ നൃത്തമോ വേണം. എന്റെ ജീവിതത്തിലെ നൃത്തവും സംഗീതവും എനിക്കെന്നും നഷ്ടപ്പെട്ടിരിക്കുന്നു. സോറി, എന്നും നിർബന്ധിക്കരുത്. കനക ഗഗന തല കാന്തി മറഞ്ഞു കാളിമ വന്നു നിറഞ്ഞു. രാത്രി വരുന്നു താവളമെവിടെ യാത്ര താര ചൊല്ലു. കനക ഗഗന തല കാന്തി മറഞ്ഞു കാളിമ വന്നു നിറഞ്ഞു. നീരി കടനത്തിൻ കൊടും ഭാരം
ഒരു നീർവീണു നനഞ്ഞൊരു വഴിയേ, മിഴിനീർവീണു നനഞ്ഞൊരു വഴിയേ, നിഴലിൻ നീളം ഏറി, നിഴലിൻ നീളം ഏറി, കനക ഗഗന തല കാന്തി മറഞ്ഞു, കാളിമ വന്നു നിറഞ്ഞു. മാമൊരു സ്വപ്നം സ്വപ്നം, മാനായിത്തീർന്നൊരു മാരീചൻ പോ, മായിക മാമൊരു സ്വപ്നം. മാടി വിളിപ്പോ മൂഢാ നിന്നെ തേടുവതെന്തീരുവിൽ, ചെല്ലു മുട്ടി വിളിക്കൂ, പതികാ ചെല്ലു മുട്ടി വിളിക്കൂ, പാതയിരുണ്ടു വരുന്നു, പാതയിരുണ്ടു വരുന്നു, കനക ഗഗന തല കാന്തി മറഞ്ഞു, കാളിമ വന്നു നിറഞ്ഞു. രാത്രി വരുന്നു താവളമെവിടെ യാത്രക്കാര ചൊല്ലു, കനക ഗഗനതല കാന്തി മറഞ്ഞു, കാളിമ വന്നു നിറഞ്ഞു. പക്ഷേ അവസാനത്തെ വളകളൊക്കെ എന്താണെന്ന് മനസ്സിലായില്ല. മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കും. അന്തോണിച്ചേട്ടാ, എനിക്ക് എന്തെങ്കിലും ഉണ്ടാ? നിക്ക് പറയാ. അതിനു മുമ്പ് വേഗം പോയി ഇതിൽ കൊണ്ടുവാ. കൊണ്ടുവരാം. വേങ്കല്ലേ വേങ്കല്ലേ. ആ മരുന്ന് പറയാന്നു ചേട്ടാ, എനിക്ക് എന്തെങ്കിലും ഉണ്ടാ? ഒറ്റ കമ്പിയില്ല. രാജകുമാരി എന്നിട്ട് എന്ത് പറഞ്ഞു? രാജകുമാരി ഒന്നും മനസ്സിലാകാത്ത പോലെ അറിയില്ല എന്ന് പറഞ്ഞു. എന്നാ രാജകുമാരനെ തുറന്ന് പറയാറില്ലേ? രാജകുമാരി ദേഷ്യപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ടാ. എന്നിട്ട് എന്നിട്ട് രാജകുമാരന് രാജകുമാരിയെ കാണാൻ മോഹം. നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണോ? അതാ അപ്പോഴേക്ക് അമ്മ വന്നു. നിങ്ങൾ ഈ സാറിന് സ്വയം കൊടുക്കില്ല അല്ലേ? ഞാൻ വിളിച്ചോണ്ട് വന്നു. ആ ടീച്ചർ എന്താ ഇത്ര വൈകിയത്? വക്കീലിന്റെ കുട്ടികൾക്ക് ട്യൂഷൻ ഉണ്ട്. അതാ നേരം വൈകി. വരൂ കുട്ടികളെ. അപ്പൊ ബാക്കി പിന്നെ പറയാം. ശരി. എന്ത് കഥ? ഓ കഥ കേൾക്കായിരുന്നു അല്ലേ? വരും. ശരി. അമ്മ രഘുസാർ നല്ലൊരു കഥ പറഞ്ഞു.
എന്ത് കഥ? രാജകുമാരന്റെ രാജകുമാരിയുടെയും കഥ. എന്നിട്ട്? വേണ്ട വേണ്ട, മുല്ലി പറയണ്ട, ഞാൻ പറയാം. രാജകുമാരനെ രാജകുമാരിയോട് ഇഷ്ട, പക്ഷെ തുറന്നു പറയാൻ പേടി. അതെന്തിനാ പേടിക്കണേ? പിണങ്ങിയാലോ എന്ന് വിചാരിച്ചട്ടാ. എന്നിട്ട്? അപ്പളേക്ക് അമ്മ വന്നു, സാറ് ബാക്കി പിന്നെ പറയാന്ന് പറഞ്ഞു. ശരി, പോയി പഠിക്കാൻ നോക്കി. അമ്മേ, അരയിൽ നിങ്ങൾക്ക് പാലും വെള്ളം കൂടി ചേർത്ത് വെച്ചു കൊടുത്താൽ അതേ പാല് മാത്രം കുടിച്ച് വെള്ളം ബാക്കി വെക്കും അത്രേ. അതെ അമ്മേ? എനിക്കറിയില്ല. അല്ലെങ്കിൽ ഈ അമ്മയ്ക്കൊന്നും അറിയില്ല. ആന്റി, അരയിനങ്ങൾ സങ്കടം വരുമ്പോഴും മരിക്കുമ്പോഴും ഒക്കെ പാടും അത്രേ. ശരിയാണ് ആന്റി. മോളോട് ഇതാരാ പറഞ്ഞത്? രഘുസാറ് പറഞ്ഞ. അരയന്നങ്ങള് എന്നെ പിടിച്ചാ ചത്തുപോകും ഇത്രേ. നേരാണോ അമ്മേ? അതൊക്കെ കവിസങ്കല്പാണ്. രഘുമാഷൻ കവിയല്ലേ, അതാണ് അങ്ങനെയൊക്കെ പറയുന്നത്. ആ പോയിരുന്നു പഠിക്കും, പോ. ടീച്ചർക്ക് ആ കവിത ഇഷ്ടപ്പെട്ടു എന്ന് രാധ ടീച്ചർ പറഞ്ഞു. സമയം കിട്ടുമ്പോഴെല്ലാം സാർ എഴുതണം. സാറ് ഭാവനാ സമ്പന്നനാണ്. പ്രചോദനമല്ലേ ഉറവിടം? എന്റെ എളിയ പ്രോത്സാഹനം സാറിന് പ്രചോദനം തരട്ടെ. ഞാൻ എഴുതും. എനിക്ക് ഈ പ്രോത്സാഹനമാണ് ആവശ്യം. ഇതെല്ലാം അച്ചടിപ്പിക്കണം. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്റെ ചിന്തകൾ എന്നിൽ തന്നെ ലയിക്കട്ടെ. അതല്ല, സാറിന്റെ കഴിവ് മറ്റുള്ളവർ കൂടി അറിയണം. അവിടെ അഹമ്മദേ, എന്ത് പറ്റി? ഒരു വസ്ത്രം പഠിക്കില്ല. അവളോട് പഠിക്കാൻ പറഞ്ഞിട്ട് അവൾ ആ ടാപ്പിൽ വെള്ളത്തിൽ കളിക്ക. അത്രയല്ലേ ഉള്ളൂ, സാരമില്ല. എന്താ സാരമില്ല? എല്ലാം പഠിപ്പിക്കാം. അതിന് ഈ വടിയും അടിയും ആവശ്യമില്ല. അടിക്കാതെ അവള് പഠിക്കുമെന്ന് തോന്നുന്നില്ല. അടി പലപ്പോഴും മനസ്സിലായിരിക്കും കൊള്ളുക. ഇവളെ ഞാൻ പഠിപ്പിച്ചോളാം. പോ. മുരളി ചൊല്ലു. മുഴുവൻ പഠിച്ചിട്ടില്ല. എന്താ പഠിക്കാഞ്ഞത്? നാളെ മുഴുവൻ ചൊല്ലി കേൾപ്പിക്കണം. ഇരിക്കൂ. കുത്തുകൂടി പോട്ടെ മുരളി. ഇനിയും തള്ളണോ? ആ, ഇനി മുറിക്കുന്ന തള്ളണോ? എനിക്ക് ഇങ്ങനെയല്ല ആടുക. അന്തോണിച്ചാന്ന് അടി കാണിച്ചരാ. മോള് മാറി നോക്കി. ഒന്നും പിടിച്ചേ, ഇതൊന്നും പിടിച്ചേ. അങ്ങനെ മാറി മാറി. അന്തോണിച്ചാന്ന് അടി കാണിച്ചരാ. അങ്ങനെ വേണ്ട. അതേ, ആ ശരിക്കും ഫിറ്റ്. രണ്ടു മൂന്ന് കൊല്ലം നോക്കുമ്പോ കുട്ടിയായിരുന്നു. അപ്പൊ ആടിയതാ. ഒന്നല്ലേ തള്ളു. അങ്ങനെ ഭാഗ്യം വീണില്ല. ആരും കണ്ടില്ലേ മിണ്ടല്ലേ മിണ്ടല്ലേ. അന്തോണിച്ചാൻ ഐസ്ക്രൂട്ട് പഠിച്ചുതരാ. മിണ്ടല്ലേ മിണ്ടല്ലേ. എന്താ എന്ത് പറ്റി? ആ തെക്കേലെ വാസുവിന്റെ തള്ളയാത്തു. ഒരു കമ്പി ഉണ്ട്, ഞാനത് കൊടുക്കാൻ വന്നതാ. അയ്യോ, എന്റെ കൊടയിൽ കിട്ടിത്തരാം. അപ്പോ ആനടി ചേട്ടൻ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? ഊഞ്ഞാല് പൊട്ടിക്കാനോ? ഞാനൊന്ന് മറന്നു കേട്ടോ, മോളുടെ അമ്മയ്ക്ക് ഒരു കത്തുണ്ട്. ഞാൻ പോട്ടെ. അമ്മയില്ല, നമുക്ക് വായിക്കാം. വേണ്ട ആന്റി തല്ലു, ഞാൻ വായിക്കാൻ പോവാ. സ്നേഹം നിറഞ്ഞ തങ്കക്കൂടം. അതല്ലേ തങ്കക്കൂടം? അത് ചെടി നനയ്ക്കാൻ ഉപയോഗിക്കുന്ന പോലെ ഒരു കൊട, പക്ഷെ സ്വർണം കൊണ്ടാ. അതിനെങ്ങനെ സ്നേഹം വരാ? ഈ അച്ഛനൊരു മണ്ടന. നിന്നെ കാണാതെ എനിക്ക് ജീവിക്കാൻ വയ്യ. എത്ര എത്ര ഉറക്കം വരാത്ത രാത്രികൾ. ഇത് അമ്മയ്ക്ക് വന്ന കത്താ.
ഇതിൽ എഴുതിയിരിക്കുന്ന അച്ഛൻ ഉറക്കം വരുന്നില്ല അത്രേ. നിന്നോട് ആര് പറഞ്ഞു കത്ത് വിളിച്ച് വായിക്കാൻ? ഇപ്പോഴാരും മനസ്സിലായി. എന്താ? ഇതാ രഘുസാറ് പറഞ്ഞ രാജകുമാരന്റെ സൂക്കേടാ, ഉറക്കം വരില്ല. ആർക്ക്? പീനയുടെ അച്ഛന്. എന്താ ഇത്ര വലിയ സന്തോഷം? ബീനയുടെ അച്ഛന്റെ എഴുത്താണ്. അടുത്ത് തന്നെ ലീവ് കിട്ടു അത്രേ, വന്നാ കാണേണ്ടതാ. കൊച്ചുകുട്ടിയുടെ സ്വഭാവമാ, എന്റെ അടുത്തൊന്നും മാറുകയേയില്ല. പുറമേയുള്ളവർ സാധാരണ പറയാറുണ്ട് ഞങ്ങളുടെ മധുവിധു ഇപ്പൊ ആരംഭിച്ചിട്ടേ ഉള്ളെന്ന്. മോളാണെങ്കി അച്ഛന് വിട്ട് വിരിയേയില്ല. രാധ ഭാഗ്യവതിയാണ്. അതെന്താ? ഈ പറഞ്ഞതൊക്കെയാണ് ഐശ്വര്യമുള്ള കുടുംബത്തിന്റെ ലക്ഷണം. ഇത്തവണ എക്സ്കർഷന് രഘുമാഷുണ്ട് കേട്ടോ. എന്തൊരാശ്ചര്യം. അതെന്താ? രഘുമാഷ് ഇതുവരെ എക്സ്കർഷന് വന്നിട്ടേയില്ല. ജീവിതമല്ലേ, എന്ത് സംഭവിക്കും. നല്ല തണുത്ത കാറ്റ്. എന്താ കവിത വരുന്നുണ്ടോ? മനോഹരമായ ഈ സ്ഥലം കണ്ടാൽ കവിത വന്നാൽ എന്താ? വരും. നമുക്കിത്തിരി ഇവിടെ ഇരിക്കാം. എനിക്കിനി നടക്കാൻ വയ്യ. എന്താ ഇരുന്ന് കളഞ്ഞത്? ടീച്ചർ ക്ഷണിച്ചോ? രാധ ടീച്ചർ നല്ല മൂഡിലാണല്ലോ. ഈനാച്ചന്റെ കത്തുണ്ടായിരിക്കും. ഞാൻ പാടണോ? പാട്ട് വരുന്നുണ്ടെങ്കിൽ. ശീതളമാ വെണ്ണിലാവ് ചിരിച്ചു പ്രേമമാതളപൂമണമൊഴുകും കാറ്റടിച്ചു. കുടിലിൽ നിന്നും ഇടയ ബാലൻ മുരളി വായിച്ചു. വരിക സഖിനി നിന്റെ വാതായനത്തിൽ, വരിക സഖിനി നിന്റെ വാതായനത്തിൽ. ശീതളമാം വെണ്ണിലാവ് ചിരിച്ചു, പ്രേമമാതളപ്പൂമണമൊഴുകും കാറ്റടിച്ചു. കുടിലിൽ നിന്നും ഇടയ ബാലൻ മുരളി വായിച്ചു. വരിക സഖിനി നിന്റെ വാതായനത്തിൽ, വരിക സഖിനി നിന്റെ വാതായനത്തിൽ. നിൻ സഖിമാരറിയാതെ കൈവളകൾ കിലുങ്ങാതെ, നിൻ കിളിവാതിൽ നീ തുറന്നാലും. ശീതളമാം വെണ്ണിലാവു ചിരിച്ചു.
ഭൂപനതൻ സരസിലേ രാജമരാളം സ്വപ്നമാകും പൂഞ്ചിറക് വീശി വീശി കൽപ്പനതൻ സരസിലേ രാജമരാളം സ്വപ്നമാകും പൂഞ്ചിറക് വീശി വീശി മധുരദർശനം നിങ്ങൾ മന്ദിരോപാന്തത്തിലെന്ന് വിരഹ ദുഃഖമായി കാത്തു നിൽക്കുന്നു മധുരദർശനീ നിന്റെ മന്ദിരോപാന്തത്തിലെന്ന് വിരഹ ദുഃഖമായി കാത്തു നിൽക്കുന്നു ശീതളമാം വെണ്ണിലാവു ചിരിച്ചു പ്രേമമാതളപ്പൂമണമൊഴുകും കാത്തടിച്ചു കുടിലിൽ നിന്നും ഇടയ ബാലൻ മുരളി വായിച്ചു വരിക സഖി നിന്റെ വാരായണത്തിൽ വരിക സഖി നിന്റെ വാരായണത്തിൽ ശീതളമാ വെണ്ണിലാവു ചിരിച്ചു ആന്റി ദേ പ്ലെയിൻ പോകുന്നു എത്ര താഴെ പോകുന്ന ഇതാപ്പത്ര താഴെ ദിൽക്കാലത്തും താഴെ പോണ ഞാൻ കണ്ടുണ്ട് നല്ല പനിയുണ്ട് ഇനിയിപ്പോ എന്താ ചെയ്യ ഡോക്ടറെ വിളിക്കുക അതാ നല്ലത് ആ നാരായണോടുണ്ടോ നോക്കട്ടെ അവന് പറഞ്ഞേക്കാം ടീച്ചർക്ക് ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഇല്ലേ വയ്ക്കോ ഞാനിത്തിരി പൊടിയരിക്കഞ്ഞ് ഉണ്ടാക്കി കൊടുക്കട്ടെ ശരി ഇത് വെച്ചോളൂ പൊടിയരിക്കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് തീരെ വിശപ്പില്ല കഴിക്കൂ ക്ഷീണമുണ്ട്
ബുദ്ധിമുട്ടായല്ലേ? ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ? ഞാൻ വരട്ടെ. നോക്കി ശ്രദ്ധിച്ചെഴുതിക്കൂ, തെറ്റിച്ചാലുണ്ടല്ലോ. ഇത് മുഴുവൻ എഴുതിയിട്ട് എണീറ്റാ മതി. എഴുത്. ആ മാഷക്ക് പനി എങ്ങനെയുണ്ട്? വളരെ കുറവുണ്ട് ടീച്ചർ. പിന്നെ രാത്രി സീറും മാഷ് പോകാൻ നേരിട്ടുണ്ട്. കൂട്ടിനാളില്ലെങ്കിൽ രോഗം വന്നാലത്തെ സ്ഥിതി ദുരിതം തന്നെയാണ്. എന്തിനാ ഇങ്ങനെ അന്യരെ ബുദ്ധിമുട്ടിക്കണ മാഷേ? ഈ പിടിവാശി വിട്ട് ഒരു കല്യാണം കഴിച്ചോളെ. എന്താ ചിരിക്കണം? നിങ്ങളെല്ലാം തണ്ടു വലിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. മനുഷ്യ ജീവിതം എന്ന് വെച്ചാൽ അതൊക്കെ തന്നെയാണ്. മാഷയുടെ ലോകം വളരെ വിശാലമാണ്. അതാണ് ചിലപ്പോ ചിന്ത കാട് കയറുന്നത്. ഒരു പെണ്ണ് കെട്ട് മാഷേ, ആ വിശാലത ഒന്ന് ചുരുങ്ങട്ടെ. ഗ്ലൂക്കോസ് ഞാൻ രാത്രി വരുമ്പോ കൊണ്ടുവരാം. ശരി. ഈ പെണ്ണിന്റെ തലയിൽ അപ്പടി പേന. എവിടുന്ന് വന്നു ഇത്രയധികം? ആന്റി ഞാൻ പറയട്ടെ? ഇവിടുന്ന് അമ്മയുടെ തലേന്ന. പെണ്ണേ ഒന്നു വെച്ചേരും. ആരാ? അന്തോഞ്ചേട്ടനാ? എഴുത്തുണ്ടോ? എഴുത്തുണ്ടോ? ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നാ. ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന്? കറണ്ട് ബില്ലാ ടീച്ചറെ. ഇതൊക്കെ പേര സമയം പോട്ടെ. അയാൾ ജീവിക്കുന്നത് തന്നെ അയാളുടെ അമ്മയ്ക്ക് വേണ്ടിയാണ്. കല്യാണം കഴിച്ചിട്ടില്ലേ? ഇല്ല. പാവം, അന്തോണിച്ചേട്ടന്റെ അമ്മയ്ക്ക് എപ്പോഴും സൂക്കേടാണ്. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ചുമ വിടുന്ന മട്ട. ഇങ്ങനെ പോയാ വിട്ടുമാറുമെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ആയക്കൂടി അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് വല്ലതും വന്നാൽ പിന്നെ താ വിഷമിക്കണ്ടു. എല്ലാം നമ്മുടെ കയ്യിലല്ലല്ലോ ഇരിക്കുന്നത്. നമ്മുടെ രഘുമാഷക്ക് നളിനി ടീച്ചർ ഇഷ്ടമാണ് എന്ന് നിങ്ങളോട് തുറന്നു പറഞ്ഞോ? എന്നങ്ങനെ തുറന്നു പറഞ്ഞില്ല, എങ്കിലും ഏതാണ്ട് അങ്ങനെയാണ്. അത് വളരെ നല്ല കാര്യമാണ്. അതിന് നളിനി ടീച്ചർ സമ്മതിക്കോ? അക്കാര്യം ടീച്ചർ ഏറ്റെടുക്കണം. ഞാനോ? പിന്നല്ല ആരാ. നിങ്ങൾ സ്ത്രീകൾ സംസാരിക്കുമ്പോ അതൊന്ന് വേറെയാണ്. രഘുമാഷ് തന്നെ നേരിട്ട് സംസാരിച്ചോട്ടെ. അതിനു മുമ്പ് ടീച്ചർ നളിനി ടീച്ചറുടെ ഉള്ള അറിയണം. അത് ഞാൻ അറിയാം. ഒരു നല്ല കാര്യല്ലേ. ടീച്ചർ അത് നയത്തിൽ അന്വേഷിച്ചറിയണം. ഉണക്കൊരു പെണ്ണില്ലെങ്കിൽ ആണിന്റെ സ്ഥിതി ഇങ്ങനെ. പനി പിടിച്ച ശേഷം രഘുമാഷ് വല്ലാതായി. തുണ വേണമെന്ന് വിചാരം മാഷക്കും ഇല്ലല്ലോ. വിചാരം ഇല്ലഞ്ഞിട്ടല്ല, പറ്റിയ ഒരാളെ കിട്ടണ്ടേ? ഇതിനാ ഇത്ര കഷ്ടം? അല്പം കഷ്ടമുണ്ട്, എന്നാൽ അതൊന്ന് അന്വേഷിക്കണം. ടീച്ചർക്ക് ഇക്കാര്യത്തിൽ താല്പര്യമുണ്ടോ? രഘുസാറിന്റെ കാര്യത്തിൽ മറിച്ചൊരു അഭിപ്രായവും എനിക്കില്ല. രഘുസാറിന് ഇഷ്ടമാണോ? ഇഷ്ടാണെന്ന് മാത്രമല്ല, ബഹുമാനം കൂടിയാ. എങ്കിൽ ആ പാവത്തിനൊന്ന് സഹായിച്ചൂടെ? തീർച്ചയായും. ടീച്ചർ പറഞ്ഞ കാര്യം അന്വേഷിച്ചു? എന്താ റിയാക്ഷൻ? ശ്രമിച്ചാൽ നടക്കും. ഔ, പറഞ്ഞ പോലും നടന്നു കാണണേ. അടുത്ത സ്റ്റെപ്പ് ഏതായാലും അവര് നേരിട്ട് സംസാരിക്കട്ടെ. അതാണ് അതിന്റെ മൊറ. അതാണ് ശരി. ഞാൻ പിന്നെ എന്താ എല്ലാവരും ഇവിടെ? അന്തോണി നിന്റെ അമ്മ ചതിച്ചോ ഭർത്താവ്? കുറച്ചു ദൂരം നടന്നാലും വേണ്ടില്ല, ടൗണിൽ പോയി വാങ്ങുന്നത് നല്ലത്. എന്ത് ലാഭത്തിന് കിട്ടുന്നു? ഇപ്പൊ ഇത് തന്നെ കണ്ടില്ലേ? അതെ അതെ. സമയം ഒരുപാടായി. വേഗം വരും. എന്താ ടീച്ചർ? എന്താ ടീച്ചർ? എന്തോ ഫോട്ടോയിൽ കൊണ്ടിട്ടായിരിക്കും. കുറച്ചേരി ഇരുന്നിട്ട് പോകാം.
ഇനി എന്താ ആലോചന മാഷേ? നളിനി ടീച്ചർ സമ്മതമാണെന്ന് രാധ ടീച്ചർ പറഞ്ഞില്ലേ? ആലോചനയൊന്നുമില്ല, മറിച്ച് എന്തെങ്കിലുമാണ് സംഭവിക്കുന്നതെങ്കിൽ. ഓ, എങ്കിൽ എന്താ മാഷേ? ഞാൻ ആകെ മാറും. ഈ പ്രേമിക്കാത്തവൻ പ്രേമിച്ചാൽ അങ്ങനെയാ, ഒരു വണ്ടി തെറ്റിയാൽ അടുത്ത വണ്ടി പോണം, അത്രേ ഉള്ളൂ. എന്റെ സ്ഥിതി മാഷിക്കറിയോ? കിട്ടിയ വണ്ടിയേക്കാളും തെറ്റിയ വണ്ടിയാ കൂടുതൽ. അതുകൊണ്ടൊന്നും എനിക്കൊരു വിഷമവുമില്ല. ആ, വെള്ളം തളിച്ചിരിക്കും, ഞാൻ ചായ കൊണ്ടുവരാം. ആരും മണവാളായിട്ടുണ്ടല്ലോ, കണ്ടില്ലേ? കൊള്ളാം. ഇനിയൊരു നിലവറയും നിലവിളക്കും വെച്ചാൽ വിശേഷമായി. അറിയിക്കാതെ കല്യാണം പറഞ്ഞത് കേട്ടോ, തട്ടി കിട്ടിയുടെ കാലം വരെ. അത് ശരിയാണ്. മാഷ് വേഷം കണ്ടോ? നന്നായിരിക്കുന്നു. മാഷക്ക് ഒന്നൊരു മാറ്റേ. വല്ലപ്പോഴും ഒക്കെ ഒരു മാറ്റം നല്ലതാണ്. ഞാനിത് നേരാക്കാം, എന്റെ നമുക്ക് കള്ളനും പോലീസും വിളിക്കാം. ഇതിപ്പോ നല്ല നേരാക്കാം, എന്റെ നമുക്ക് കള്ളനും പോലീസും വിളിക്കാം. ഇതിപ്പോ നല്ലോണം ഓടുന്നുണ്ട് കേട്ടോ. അമ്മയില്ലേ മോളെ? അമ്മയോ? അമ്മ ശാന്ത ടീച്ചറിന്റെ വീട്ടിൽ പോയിരിക്കാ. നളിനി ടീച്ചറോ? ആന്റി അകത്തുണ്ട്. ടീച്ചർ, 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 ടീച്ചർ. ആരാ? മാഷാണോ? വരൂ മാഷേ, വരൂ. ഞാൻ നളിനി ടീച്ചറെ കാണാമെന്നതാ. ഇരിക്കൂ. ഞാൻ വന്നതെന്തിനാന്നറിയാമോ? ഞാൻ എങ്ങനെ അറിയാനാ? ഒരു പ്രധാന സംഗതി സംസാരിക്കാനാണ്. കുറച്ചൊക്കെ രാധ ടീച്ചർ പറഞ്ഞിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ടീച്ചർ ഒന്നും പറഞ്ഞില്ലല്ലോ. അത് ഞാൻ പറയുമ്പോ മനസ്സിലാകും. പറയൂ. ഈ ഒറ്റയ്ക്കുള്ള ജീവിതം മടുത്തു. സാറിന് ഇപ്പോഴെങ്കിലും അത് തോന്നിയല്ലോ. ടീച്ചറെ പോലെ ഞാനും അനാഥനാണ്. ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല, തുറന്നു പറയാം. ഞാൻ നളിനിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരുടെ നിർബന്ധങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അവസാനം ഞാൻ വഴങ്ങി. നളിനി, ഇങ്ങനൊരാഗ്രഹം മനസ്സിൽ വിചാരിച്ചത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. നളിനിക്ക് ഇഷ്ടമല്ലേ? ഒരിക്കൽ ഞാൻ നളചരിതം ആടിത്തകർക്കാൻ നോക്കി, പക്ഷേ കലാശത്തിനു മുൻപേ കളിവിളക്ക് കെട്ടു. ഞാൻ മറ്റൊരു നളനായിക്കൂടാ. ഞാൻ വരട്ടെ. ഒരപേക്ഷയുണ്ട് സാറ്. വിശ്വമഹാകാവ്യങ്ങൾ എഴുതണം. തന്റെ തന്റെയുടെ മകയാണോ പോസ്റ്റ് ഓഫീസ്? തന്നോടാ ചോദിച്ചത്? പറയടോ. അല്ല, പിന്നെ ആരുടെ തന്റെയുടെ മകയാ? എന്റെ അപ്പന്റെ മകയാ. എന്റെ അപ്പന്റെ വക സ്ഥലത്തിരിക്കാൻ താൻ ആരാ? ഞാൻ ആരുമല്ല. മേലാൽ തന്നെ ഇവിടെ കണ്ടുപോകരുത്. പിന്നെ ഞാൻ എവിടെ പോവും? വാരിയത്തേക്ക്. മനസ്സിലായടോ? വാരേ. ഓ, എന്റെ എഴുത്ത് കിട്ടെവിടെ?
ആന്റണി, 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 ആന്റണി! അവൻ ആ തപാൽ എല്ലാം എടുത്തുകൊണ്ട് പോയി. അയാളെ അമ്മ മരിച്ചപ്പോൾ അയാൾ പ്രാന്തമായി. ഇത് നീർത്തു. എല്ലാവർക്കും എഴുതും, എല്ലാവരും എടുത്തും, എല്ലാവരും എടുത്തു. എന്നാ പിടിച്ചോ, എല്ലാവരും പോയി പോയിക്കോ. അന്ന് വിളിച്ചെന്നെ എല്ലാവർക്കും അറിയ പോയിക്കോ. നിങ്ങൾക്കുള്ള എഴുത്ത് നാളെ തരാം. നാളെ ഞാൻ ആർക്കും കത്തു കൊടുക്കുന്നില്ലെന്നാണ് പരാതി. അന്തോണി ചേട്ടന്റെ ഭ്രാന്ത, എനിക്ക് പേടിയാകുന്നു. വരൂ, നമുക്ക് വേഗം പോകാം. കാർത്തികൻ ടീച്ചറിന് ലീവ് പോവാ. മെറ്റേണിറ്റി ലീവ് ആണല്ലേ. എന്താ ശ്രീരമാഷെ മെമ്മോ? കാലടി സ്കൂളിൽ ഒഴിവുണ്ട്, അങ്ങോട്ട് സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവരുണ്ടോ എന്ന്. ഇടത്തേക്കാലിലെ മന്ത് വലത്തേക്കാലിലെ ആക്കണോന്ന്. സാർ ഇതാ. ശരിക്കെഴുതു അതുപോലെ. ആ എന്താ നോക്കിയിരിക്കണേ? വായിക്കടി. പോസ്റ്റ്. ആ ഒരു കത്തുണ്ട്. അന്തോണി ചേട്ടൻ എവിടെ? അയാൾക്ക് ഭ്രാന്തായി, ജോലി പോയി. ഞാൻ വരട്ടെ. ശരി. കഷ്ടമായി പോയി. പീനയുടെ അച്ഛൻ നാളെ വരുന്നുണ്ട്, അതാ എഴുതിയിരിക്കുന്നത്. ഓഹോ. മാഷെ പോവാണോ? ഞാൻ സ്ഥലം മാറ്റമായി പോയി. അന്തോണി ചേട്ടാ നന്നായി. ഈ നാട് കൊള്ളില്ല, ഒരിത്തും നന്ദിയില്ല. ഞാൻ എത്ര പേർക്ക് കത്ത് കൊടുത്തിരിക്കുന്നു, ഇന്നുവരെ ഒരിത്തെങ്കിലും എനിക്കൊരു കത്ത് അയച്ചിട്ടില്ല. മാഷെങ്കിലും എനിക്കൊരു കത്ത് അയച്ചു. ഞാൻ അയക്കും. തീർച്ചയാണ്, തീർച്ച. വരട്ടെ. ഞാൻ പോകും മാഷെ. അന്തോണി ചേട്ടാ. ഇനി എനിക്കിതിന്റെ ആവശ്യമില്ല, വെച്ചോളൂ. ഇനിയും ട്രെയിൻ കാണുന്നില്ലല്ലോ. ട്രെയിൻ ഇന്ന് ലേറ്റാണെന്നാ കേട്ടത്. ധൃതി വയ്ക്കണ്ട, വേഗം എത്തിയാ മതി. നന്നായിട്ടുണ്ടാവൂ. ആന്റി, അതാ രഘുസാർ പോകുന്നു. മുരളി, നമുക്ക് രഘുസാറിന്റെ അടുത്തേക്ക് പോവാം. വേണ്ട, ട്രെയിൻ വരാറായി. Good girl.
ഞാൻ ആരോട് പിണങ്ങാൻ? ഞാൻ വെറുതെ പറഞ്ഞതല്ലേ, ഇത് കഴിക്കൂ. എത്ര ദിവസമായി എന്റെ കൈകൊണ്ട് തന്നിട്ട്. കഴിക്കൂ. ടീച്ചറോ സാരമില്ല, കുടിക്കൂ. കുടിക്കൂന്നേ. എന്താ നിങ്ങളെ കാണാതെ വിഷമിക്കായിരുന്നു? എന്താ ഉറക്കം പറഞ്ഞില്ലേ? ഒരു കത്തുണ്ട്. എനിക്ക് കത്ത് തരാൻ നീ ആരാ? പോസ്റ്റ്മാൻ. ആഹാ, കണ്ട അലവലാദികളൊക്കെ പോസ്റ്റ്മാൻ ആണ് അത്രേ. അതെ മോളെ. എത്ര ദൂരയാ? പെണേ ഉറക്കം വരുന്നില്ലേ? മണി 10 കഴിഞ്ഞു. അവൾ അച്ഛനെ കണ്ടിട്ട് കുറെ ദിവസമായില്ലേ? അവള് മാത്രമല്ല ഞാനും. അതിനിപ്പോ എനിക്ക് ഉറക്കം വരണ്ടേ? മോളെ, ബീനെ, ബീനെ, ബീനെ. എന്താ ആന്റി? മോള് ഉറങ്ങിയില്ലേ? മോള് വരൂ. മോളൊന്ന് ആന്റിയുടെ കൂടെ കിടന്നാ മതി. ആന്റി കഥ പറഞ്ഞുതരോ? ഓ, പിന്നെ പറഞ്ഞുതരാം. വരൂ. കഥ വേണോ പാട്ട് വേണോ? ആദ്യം പാട്ട് മതി. ആ, അതെന്താ? ആ വേഗം വരും എന്റെ കഥ. ആ, എന്നാ കഥയും പാട്ടും കൂടിയാവാം. ഇനിയും വായിക്കാനാണോ ഭാവു? ഉറക്കം വരുന്നത് വരെ. എന്നാൽ പുസ്തക വായന വേണ്ട. അളകാപുരിയിലെ രാജകുമാരൻ, അഴകൊഴുകും ദേവകുമാരൻ, അരമന പൊയ്ക കടവിൽ പണ്ടോരരയന്നത്തെ കണ്ടുമുട്ടി. അളകാപുരിയിലെ സ്വയം മറന്നു രാജ
എങ്ങോട്ട് പോകും? നിങ്ങൾ പോകണം. മറ്റൊരു സ്ത്രീ താഴെ ഉറങ്ങുന്നുണ്ട്. എങ്കിൽ നിൽക്കരുത്. ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. എത്രയോ വർഷങ്ങൾ ഞാൻ കേട്ടിരിക്കുന്നു. ഇത് മാത്രമൊന്ന് കേൾക്കൂ. എന്ത്? ഞാൻ മരിച്ചതെങ്ങനെയാണ്? അതിനു മുൻപ് ഞാൻ മരവിച്ചതെങ്ങനെയാണെന്നറിയണ്ടേ? ദീപം 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 ദീപം. എന്താ ദേവി? അമ്മാവരിവിടെ കുളിക്കുകയാണ്. വിജയേട്ടനും അകത്തുണ്ട്. എന്താ കാര്യം? ഏട്ടാ ഏട്ടാ എന്താ എന്താ ദേവി? മധു പറയൂ. മധു മധു മരിച്ചു. പ്രത്യേകിച്ച് വല്ലതും? ഭയപ്പെടാനൊന്നുമില്ല, ചെറിയൊരു ഷോക്കാ. ഒന്നിങ്ങോട്ട് വരൂ, ചോദിക്കട്ടെ. മോളെ നള്ളി, മേനോന്റെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ? ഇല്ല, അടുത്ത കൊല്ലം നടത്താൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ആ കുട്ടി ഗർഭിണിയാണ്. അന്ന് ഞാൻ ഇവളോട് പറഞ്ഞതാ ഈ കളി അത്ര നല്ലതല്ലാന്ന്. ഇത് നല്ല കൂത്ത്. ഞാനാ ഇതിന് കാരണക്കാരി. നീയാണ് ഇതിന് വളവിട്ടത്. ഇപ്പൊ അതീതും പറഞ്ഞിട്ട് എന്താ കാര്യം? തെറ്റാർക്കും വരാം. ചില തെറ്റുകൾ തിരുത്താൻ പറ്റില്ല അപ്പൂട്ട. തിരുത്താൻ വയ്യാത്ത തെറ്റൊന്നും നള്ളി ചെയ്തിട്ടില്ല. മാനമുള്ള ഒരുത്തൻ ഇനി ഈ വീട്ടിൽ കയറി വരുമോ? വരും, ഇല്ലെങ്കിൽ വരുത്താം. ഇതിപ്പോ അത്ര കാര്യാക്കൊന്നും വേണ്ട. എല്ലാത്തിനും ഒരു വഴിയുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യ? നമുക്കൊരു വൈദ്യനെ കാണിക്കാം. എല്ലാം വിധി പോലെയല്ലേ നടക്കൂ. ഏതായാലും ബുദ്ധിമോശം ഒന്നും കാണിക്കാണ്ട് ആശ്രമിച്ച് വരാൻ തോന്നുന്നതിനെ നന്നായി. കരയുണ്ടോ മോളെ? വരും. അവരുടെ അനാഥാശ്രമത്തിൽ ചേർന്നു. അവർ എനിക്ക് അഭയം നൽകി. മറ്റൊരു അനാഥ ശിശുവിന് ജന്മം നൽകി. കഴിഞ്ഞത് കഴിഞ്ഞു. ഏതായാലും നളിനി ഇപ്പൊ പോകരുത്. ഇതെന്റെ ഒരു അപേക്ഷയാണ്. ഇനി എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇപ്പോഴല്ല, പിന്നെ നാളെ, അല്ലെങ്കിൽ അടുത്ത നാൾ. ടീച്ചർ ഇനിയും പുറപ്പെട്ടില്ലേ? സ്കൂളിലേക്ക് വരണില്ലേ? ഇല്ല. എന്തേ? നല്ല സുഖമല്ല. ഈ ലീവ് ലെറ്റർ ഒന്ന് കൊടുത്തേക്കൂ. ശരി മാമനെ, വരൂ. ആ പിന്നെ ബുദ്ധിമുട്ടിക്കല്ല. മധുവേട്ടൻ ഉണങ്ങിട്ടില്ല. ഉണങ്ങാൻ ഒരു ഗ്ലാസ് ചായ കൊടുക്കണം. ശരി. ഉച്ചയ്ക്ക് ഭക്ഷണം. Thank you.
ഉണരാം ഉണരാം. നളിനി പോയില്ലേ? ഇല്ല, ചായ നിൽക്കും. പണിയുണ്ട്. നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് ആഹാരം തരാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാനിത് ഉണ്ടാക്കട്ടെ? എനിക്ക് ആഹാരം വേണ്ട. അതെനിക്ക് പ്രശ്നമല്ല. ഇനി നിങ്ങളുടെ ഊഴമല്ലേ കേൾക്കാം. അന്ന് ഞാൻ ദുബായിക്ക് പോകാൻ നേരം യാത്ര പറഞ്ഞത് ഓർമ്മയില്ലേ? കരയാതിരിക്കുന്നതിന് നമുക്കൊക്കെ വേണ്ടിയല്ലേ ഞാൻ പോണത്. നോക്ക്, എന്റെ മുഖത്തേക്ക് നോക്ക്, നിന്റെ ചിരിച്ച മുഖം ഒന്ന് കാണട്ടെ. എയർലൈൻസ് ഓഫീസിൽ നിന്നാണോ കമ്പി അടിച്ചത്? അതറിയില്ല, അടിയിൽ ജോസൻ എഴുതിയിരുന്നു. ആ, അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ അവൻ ആള് തെറ്റിപ്പോയി. തിരുവനന്തപുരത്തുകാരൻ വേറൊരു മധുസൂദനൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. കടലിൽ വീണതിൽ ഞങ്ങൾ നാലഞ്ച് പേർ രക്ഷപ്പെട്ടു. അന്ന് ആ ഫിഷിംഗ് ബോട്ടുകാർ കണ്ടില്ലായിരുന്നെങ്കിൽ ജോസിന്റെ കമ്പി ശരിയാകുമായിരുന്നു. അമ്മാവനും അമ്മായും കൂടെ നളിനിയുടെ ഗർഭം നശിപ്പിക്കാൻ നിർബന്ധിച്ചതുകൊണ്ട് അവൾ അവിടെ നിന്നും അന്ന് രാത്രി തന്നെ പോയത്. എവിടെയാണെന്ന് ഒരു വിവരമില്ല. ഞാൻ പോകുന്നു, എന്നെ അന്വേഷിക്കണ്ട എന്ന് മാത്രം എഴുതിയ കത്ത് കിട്ടി. പാവം, എവിടെയാണ് അവൾ? എന്തു ചെയ്യുന്നു? എന്തു ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. ആത്മഹത്യക്ക് പോലും പലപ്പോഴും ഞാൻ തുണിഞ്ഞിട്ടുണ്ട്. അപ്പോഴെല്ലാം
എന്നെങ്കിലും നളിനെ കണ്ടുമുട്ടുമെന്ന് എന്റെ മനസ്സിനോട് മന്ത്രിച്ചു. അങ്ങനെ ദുഃഖവും പേറി നടന്ന് ഞാൻ അവസാനം ആശ്വാസം കണ്ടെത്തിയത് പട്ടാളത്തിലാണ്. പക്ഷേ അവിടെയും ഞാൻ ഒറ്റപ്പെട്ടു. എല്ലാവർക്കും ആശകളും പ്രതീക്ഷകളുമുണ്ട്, എനിക്ക് മാത്രമൊന്നുമില്ല. ഒടുവിൽ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനമെടുത്ത സന്ദർഭത്തിലാണ് ക്യാപ്റ്റൻ രാജൻ എന്നെ കണ്ടുമുട്ടിയത്. എവിടെ നാട്? അങ്ങ് മലബാറില്. നിങ്ങളുടെ? തൃശ്ശൂർ അടുത്താ. ആഹാ, അപ്പൊ നമ്മൾ അടുത്താണ്. വരൂ. അപ്പോൾ വീട്ടിൽ ആരൊക്കെയുണ്ട്? എല്ലാവരുമുണ്ട്, അച്ഛനൊഴിയും. ഇവിടെയാണെന്ന് അവർക്കറിയാം? അറിയില്ല. അറിയിക്കണ്ടേ? ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. വ്യക്തിപരമായി ചില കാരണങ്ങൾ ഉണ്ടായേക്കാം, എങ്കിലും ഇവിടെയാണെന്ന് അറിയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. താൻ പോലീസിന് പിടികിട്ടാ പുള്ളിയൊന്നും അല്ലല്ലോ. അല്ല, എന്റെ കഥ ഒരു നീണ്ട കഥയാണ്. എന്റെ കഥയുടെ നീളം ഞാൻ കുറച്ചിരിക്കുന്നു. മനസ്സിലായില്ല? ജീവിതത്തിന് വളരെ വാചാലമായ അർത്ഥമൊന്നും ഞാൻ കൽപ്പിക്കുന്നില്ല. ലക്ഷ്യവും ബഹളമില്ലാതെ ഇങ്ങനെ കഴിഞ്ഞു പോകണമെന്ന് മാത്രം. വഴി രണ്ടാണെങ്കിലും നമ്മുടെ രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. പക്ഷേ മധുവിനോളം വൈരാഗ്യബുദ്ധി എനിക്കില്ല. അതിനുള്ള സന്ദർഭം ഉണ്ടായിട്ടില്ലായിരിക്കും. നമുക്ക് വേണ്ടി ആരും ജീവിക്കുന്നില്ലെങ്കിലും മറ്റാർക്കെങ്കിലും വേണ്ടി നാം ജീവിക്കുന്നു എന്നത് തന്നെ ഒരു സുഖമാണ് മധു. രണ്ടു വഴിക്കും എന്റെ ജീവിതം വ്യർത്ഥമാണ്. അതൊന്നും ഇല്ലടും. തന്റെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനപ്പെടാതിരിക്കില്ല. നോക്കിക്കോ. കമ കമ. മധു, ഇന്ന് അല്പം കഴിക്കണം. നോ താങ്ക്സ്. എന്നപ്പാ കുടിക്കാൻ വരുന്ന സ്വർഗത്തേക്കാ പോവും. ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമല്ലേ? കമോൺ. ഞാൻ അതിന്റെ ഭാഗമല്ല. ഇന്നൊരു നല്ല ദിവസമല്ലേ? നാട്ടിലെല്ലാവരും ഓണാഘോഷിക്കുമ്പോ നമുക്ക് ഇത്തിരി ആഘോഷിച്ചാൽ എന്താ? എന്റെ ആഘോഷമെല്ലാം കഴിഞ്ഞു. എന്നാ വിശേഷം? വിശേഷമൊന്നുമില്ല. സിസ്റ്ററിന്റെ ലെറ്റർ വന്നിരിക്കും. സിസ്റ്ററുടെ ലെറ്റർ വന്നതൊക്കെ ഇവളോ സന്തോഷം. അപ്പോ സംസാരത്തോടെ ലെറ്റർ വന്ന് എപ്പടി ഇരിക്കും? എന്താ, ഇന്ന് വല്ലാത്തൊരു സന്തോഷം കാണാനുണ്ടല്ലോ. ഞാൻ എപ്പോഴും സന്തോഷവാനല്ലേ. വെറുതെ ദുഃഖിച്ചെന്തിന് ജീവിതം പാഴാക്കുന്നു? അതല്ല, എന്തോ വിശേഷമുണ്ട്. പ്രൈവറ്റ് മാറ്ററാണ് പറയണമെന്നില്ല. ഏയ്, താനറിയാത്ത എന്ത് പ്രൈവറ്റ് മാറ്ററാണ് എനിക്ക്? ഓണത്തിന് ചെല്ലാത്തതിൽ അവൾക്ക് വിഷമുണ്ടെന്ന് എഴുതിയിരിക്കുകയാണ്. ഏതായാലും അടുത്ത തവണ ചെല്ലുമ്പോൾ കല്യാണത്തിനും കൂടിയുള്ള ലീവ് എടുത്തിട്ട് ചെല്ലാവൂ എന്നാണ് ഇപ്പോഴത്തെ നിർബന്ധം. പാവം, ഊണിലും ഉറക്കത്തിലും ഈ ഏട്ടന്റെ ചിന്ത മാത്രമേ ഉള്ളൂ. ഏതായാലും അവൾക്ക് വേണ്ടിയെങ്കിലും ഞാൻ കല്യാണം കഴിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. നോക്കി നിൽക്കുന്നത്? നീ പറഞ്ഞ പോലെ എല്ലാം ചെയ്തിട്ടുണ്ട്. നോക്കിക്കോ. ഇതെന്റെ സ്വപ്നമായിരുന്നു, ഇന്നത് യാഥാർത്ഥ്യമായി. ഗൃഹപ്രവേശനത്തിന് നീ വരില്ലെന്ന് ഞാൻ സംശയിച്ചതാ. വന്നു ഞാൻ നിൽക്കാതെ അകത്തേക്ക് വരൂ കേട്ടാ. വീടൊക്കെ പിന്നെ കാണാം. കല്യാണമെന്നൊക്കെ പറയണത് അതാത് സമയത്ത് നടത്തേണ്ടതാ. നീ കല്യാണം കഴിക്കുകയാണെങ്കിൽ മാത്രമേ രാധയും കല്യാണം കഴിക്കുന്നതാണ് അവർ പറയണം. അതുകൊണ്ട് ഞാൻ നല്ലൊരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്. നല്ല കുട്ടിയാ, അന്തസ്സുള്ള പറവാട്ടില്ല. രാധ ശാഠ്യം പിടിക്കുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം മാവാ. പക്ഷെ ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടി മതി. വിദ്യാഭ്യാസം സൗന്ദര്യമൊന്നും പ്രശ്നമല്ല. പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാവുന്ന എന്താത്ര നിർബന്ധം? സൽസ്വഭാവിയായ പോലെ. അല്ലെങ്കിൽ അവളുടെ ചൊൽപ്പടിക്ക് ഞാൻ നിൽക്കേണ്ടി വരും. അവൾ നല്ലവളല്ലെങ്കിൽ ഇവളുടെ കണ്ണുനീരും ഞാൻ കാണേണ്ടി വരും. ഏട്ടൻ ഇഷ്ടപ്പെട്ട ആരായാലും വേണ്ടില്ല. പക്ഷെ ഏട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് മാത്രമേ
എന്റെ കല്യാണം വേണ്ടു. എന്താ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ആലോചന തന്നെയാണല്ലോ, ഹോം സിക്നെസ് ആയിരിക്കും. ഞാൻ കത്തെഴുതായിരുന്നു, അതിനിടയ്ക്ക് എന്തോ ആലോചിച്ചിരുന്നു പോയി. അല്ല ഇനി എത്ര ദിവസമുണ്ട്? എന്തിന്? വിവാഹം സ്റ്റേജിന്. താൻ പോടു, ഞാനതൊന്നും ആലോചിച്ചതേ അല്ല. നടക്കട്ടെ. കള്ള കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലൊക്കിയ സുന്ദരി പെണ്ണുകെട്ടിന്. ദൂരെ 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 നീലാകാശത്തിൻ താഴെ മലകളും കാടും കാവൽ കാക്കുന്ന മലയാളമാണിൻ്റെ ദേശം. ദൂരെ 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 നീലാകാശത്തിൻ താഴെ മലകളും കാടും കാവൽ കാക്കുന്ന മലയാളമാണിൻ്റെ ദേശം. മലയാളമാണിൻ്റെ ദേശം. പവിഴം വിളയുന്ന പുഞ്ചകൾ കായലിൽ തവിളത്തുമുത്തും പ്രദേശം. കാടും പുഴകളും ഓണക്കിളികളും പാടിയുണർത്തുന്ന ദേശം. പവിഴം വിളയുന്ന പുഞ്ചകൾ കായലിൽ തവിളത്തുമുത്തും പ്രദേശം. ദൂരെ 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 മലകളും കാടും കാവൽ കാക്കുന്ന മലയാളമാണിൻ്റെ ദേശം. മലയാളമാണിൻ്റെ ദേശം. പേരാറിൻ തീരത്തോ പെരിയാറിൻ തീരത്തോ പേരറിയാത്തൊരു ഗ്രാമം. കണ്ണനും ചിരട്ട കമഴ്ത്തിയ പോലതിൽ മണ്ണുകൊണ്ടുള്ളൊരു നാടം. പേരാറിൻ തീരത്തോ പെരിയാറിൻ തീരത്തോ പേരറിയാത്തൊരു ഗ്രാമം. കണ്ണനും ചിരട്ട കമഴ്ത്തിയ പോലതിൽ മണ്ണുകൊണ്ടുള്ളൊരു നാടം. ഗ്രാമവും മാടവും മാടത്തിൻ ദേവിയും മൂടുപടമിട്ട സ്വപ്നം. രാവും പകലും എൻ മുഗ്ധ സങ്കല്പത്തെ മാടി വിളിക്കുന്ന സ്വർഗം. ഗ്രാമവും മാടവും മാടത്തിൻ ദേവിയും മൂടുപടമിട്ട സ്വപ്നം. രാവും പകലും എൻ മുഗ്ധ സങ്കല്പത്തെ പാടി വിളിക്കുന്ന സ്വർഗം. ദൂരെ 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 നീലാകാശത്തിൻ താഴെ മലകളും കാടും കാവൽ കാക്കുന്ന മലയാളമാണിൻ്റെ ദേശം. മലയാളമാണിൻ്റെ ദേശം. എന്താ? ഏയ് ഒന്നുമില്ല.
വേറെ എവിടെയാണെന്ന് തോന്നുന്നല്ലോ. ഏയ്, ഞാൻ നാട്ടിലായിരുന്നു. മൈലുകൾക്കപ്പുറത്താണെന്ന് അറിയാമല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. സന്തോഷിക്കാനും സുഖിക്കാനുമുള്ള സമയം അടുക്കയല്ലേ. അങ്ങനെയെല്ലാം ഇരിക്കും, സ്വയം ചിരിക്കും, സ്വയം പുറുപുറുക്കും, അല്പം ചിത്തഭ്രമത്തിന്റെ അസുഖമല്ല. ഞാൻ ആരെങ്കിലും വിളിക്കാം. എന്താ രാജൻ, എന്താ? ഒരു കാര്യം ചെയ്യോ. എന്താണെന്ന് പറയൂ രാജൻ, പറയൂ. രാജൻ പോയതോടെ ഞാനും ഏകനായി. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അകലാൻ പാടില്ലാത്ത വിധം ഞങ്ങൾ അടുത്തിരുന്നു. ഇനി അതൊക്കെ പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യം? അവന്റെ അവസാനത്തെ ആഗ്രഹം അതാണെങ്കിൽ അത് നടക്കട്ടെ. എന്താ രാധേ, എന്താ നിന്റെ അഭിപ്രായം? ഏട്ടന്റെ ആഗ്രഹം അതാണെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. അടുത്ത ലീവിന് വരുമ്പോ ഏട്ടന്റെ അനിയത്തിനും കല്യാണം ഒന്നിച്ച് നടത്താന്ന് കരുതിയിരുന്നതാ. വിധി അല്ലാതെ എന്ത് പറയാനാ? പറയൂ, ഞാൻ തെറ്റുകാരനാണോ? ഞാൻ തെറ്റുകാരിയാണോ? എനിക്കൊന്നേ പറയാനുള്ളൂ, എന്നിൽ പഴിചാരിക്കൊള്ളൂ, പക്ഷേ കരി വാരിത്തേക്കരുത്. കുട്ടികൾ വരാറായി. ആന്റി വരൂ, നമുക്ക് പോകാം. അമ്മയുടെ? അവളൊന്ന് വരുന്നില്ല. വിശേഷിച്ചെന്തെങ്കിലും? നേഴ്സിംഗ് ഹോമിൽ പോണമെന്ന് പറഞ്ഞു. ശരി, പോയി വന്നിട്ട് പറയാം. സാർ ഒന്ന് നിൽക്കണേ, ഈ കഥ അന്തോണിച്ചിട്ട് ഒന്ന് കൊടുക്കണേ. നിങ്ങൾ കൊടുത്താ? എന്നെ കണ്ട അയാൾക്ക് വലിയ ദേഷ്യ. ഓ ശരി, കൊടുക്കാം. എടോ അന്തോണി, തരികൊരു കത്തുണ്ട്. ഈ നാട്ടിലുള്ളവരൊക്കെ പോസ്റ്റർമാരാ. പാർക്കാടോ ഭ്രാന്ത്? വേണേ മേടിച്ചോടു. ഇത് വെച്ചോ. പ്രിയപ്പെട്ട അന്തോണിച്ചേട്ടൻ, ഞാൻ കർത്താവിനെ കണ്ടു. കേട്ടോളൂ, രഘുസാറ് കർത്താവിനെ കണ്ടു ഇത്രേ. ഇപ്പൊ ആർക്കാണോ ഭ്രാന്ത്? ബ്ലഡ് കുറെ അധികം പോയിട്ടുണ്ട്, എന്നാലും സാരല്ല, ചിലരുടെ ദേഹപ്രകൃതിയാണ്. ഞാൻ ആകെ ഭയന്നു. നല്ല റെസ്റ്റ് എടുക്കണം, രണ്ടു മൂന്ന് ദിവസമെങ്കിലും ഇവിടെ കിടക്കണം. കിടന്നോളൂ. ടീച്ചറും കുട്ടികളും പോയിക്കോളൂ, അവിടെ ആരുമില്ലല്ലോ. ഞാനിവിടെ വന്നോളാം. വെറുതെ എന്തിനാ ബുദ്ധിമുട്ടുന്നേ? എനിക്കൊന്നുമില്ല, ഇവിടെ നേഴ്സ് ഉണ്ടല്ലോ, രാവിലെ വന്നാ മതി.
എന്താ? എനിക്കല്പം സംസാരിക്കാനുണ്ട്. എനിക്ക് സംസാരിക്കാനൊന്നുമില്ല. നളനിക്കെന്നെ ഭയമാണ്. വികാരങ്ങൾ മുരടിച്ചവർക്ക് എങ്ങനെ ഭയമുണ്ടാവും? എങ്കിൽ എന്നോടൽപ്പം സംസാരിക്കാൻ എന്തിനു മടിക്കണം? മടിയല്ല, അതിനു പറ്റിയ സമയം ഇതല്ല. നളിനി, ഈ മധുവേട്ടന്റെ മുഖത്തേക്ക് നോക്കൂ. ആ മുഖം എന്നും എന്റെ മനസ്സിലുണ്ട്. കുട്ടികൾ ഉണരും. വരും, നമുക്ക് താഴെ ഇരുന്ന് സംസാരിക്കാം. എന്താ, എന്നെ വിശ്വാസമല്ലേ? എങ്കിൽ വരും. എന്താ പറയാനുള്ളത്? സ്വരം നഷ്ടപ്പെട്ടവൻ എങ്ങനെ പാടും? പറയാനൊന്നുമില്ലെങ്കിൽ ഞാൻ പോകുന്നു. നിൽക്കൂ. ശബ്ദമില്ലാത്ത വാചാലമായ ഭാഷ എന്റെ മനസ്സിലുണ്ട്. അത് നളിനിക്ക് കേൾക്കാൻ കഴിയും. വിരോധമില്ലെങ്കിൽ ഒരു 10 നിമിഷം ഇവിടെ ഇരുന്നിട്ട് പോകും. എന്റെ ഹൃദയഭാരം ഒന്ന് കുറയ്ക്കട്ടെ. ഇതെന്റെ ഒരു അപേക്ഷയായി കണക്കാക്കിയൂടെ? എന്താണ്? ഇരിക്കൂ, ഇരിക്കൂ നന്ദി. നിനക്ക് തനിച്ചിരിക്കാൻ പേടിയുണ്ടോ? വീട്ടിൽ ഡാഡി ആന്റി മുരളിയൊക്കെ ഇല്ലേ? പേടിയുണ്ടായിട്ടൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ആന്റി മുമ്പത്തെ പോലെ ഒന്നും കഥ പറഞ്ഞില്ല. ആന്റിയുടെ കഥയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. അതൊന്നുമല്ല, രാത്രിയിൽ ആന്റി എഴുന്നേറ്റ് പോയി ഡാഡിയുടെ അടുത്ത് നിന്ന് സംസാരിക്കാം. അതുകൊണ്ട് ആന്റി ഇപ്പൊ കഥയൊന്നും പറഞ്ഞുതരാത്തത്. എന്താ ഇത്ര വൈകിയത്? എന്താ? എനിക്ക് തല ചുറ്റുന്ന പോലെ. ലേഡി ഡോക്ടർ, ഞാൻ വിളിക്കാം. വേണ്ട, നമുക്ക് അങ്ങോട്ട് പോകാം. രണ്ടാമത് തല ചുറ്റുന്ന പോലെ. തലവേദനയുണ്ടോ? ഉണ്ട്. ഇന്നിവിടെ കിടക്കട്ടെ, നാളെ കൊണ്ടുപോകാം. കിടക്കും.
കർത്താവായിരിക്കാം. പക്ഷേ എന്നും എന്നും നീയാണ് എന്റെ ഭാര്യ. നിന്റെ രൂപം മാത്രമേ എന്റെ മനസ്സിൽ. ഈ ബന്ധം ജന്മജന്മാന്തരങ്ങളിലും പിരിക്കാൻ പറ്റില്ല നന്ദി. ഇനിയും ഞാനിവിടെ നിൽക്കാൻ പാടില്ല. ഞാൻ പോട്ടെ. നന്ദി, ഇന്ന് നന്ദി ഇവിടെ നിന്ന് പോകരുത്. നന്ദിയെ കണ്ടുകൊണ്ട് ഞാൻ ഉറക്കെ കരയുകയെങ്കിലും ചെയ്യട്ടെ. വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന ഈ ഭാരം ഞാൻ നിറക്കട്ടെ. ഒരുപക്ഷെ ഇന്നായിരിക്കും നമ്മുടെ അവസാനത്തെ രാത്രി. നാം വീണ്ടും കണ്ടുമുട്ടുണ്ടായിരുന്നു. എന്നോട് ക്ഷമിക്കൂ. നല്ലി പോയാൽ പിന്നെ ഞാൻ മരിക്കും. മതിട്ടാ. നല്ലി 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 നമുക്ക് ഒരു ശരീരവും ഒരാത്മാവുമേ ഉള്ളൂ. ഞാൻ കേക്കണ്ട, ഇത്ര താഴോട്ട് ഇറങ്ങുമെന്ന് ഞാൻ കരുതിയില്ല. എന്നെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കുമെങ്കിൽ. അനുവദിക്കുമെങ്കിൽ അദ്ദേഹം അദ്ദേഹം എന്റെ വിധവ സുമുങ്ങൽ ചമയുന്നു. ഇനിയൊരു നിമിഷം ഇവിടെ നിൽക്കരുത്. കടക്ക് പുറത്ത്. പ്രതീക്ഷിച്ചില്ല അല്ലേ? നല്ലി
അവളെ ഞാൻ അടിച്ചിറക്കി തേപിടിച്ചു. എന്തോ രസിച്ചില്ലേ? അവൾ നിങ്ങളുടെ ആരാണ്? എന്റെ ഭാര്യയാകണ്ടോ? എന്റെ മുറപ്പണ്. നിങ്ങൾ ഇരുവരും കൂടി തെറ്റ് എന്റേത് തന്നെയാണ്. നളിനി എന്റെ കുഞ്ഞിന് ഗർഭം ചുമന്നവളാണ്. പക്ഷേ വിധി ഞങ്ങളെ അകറ്റി. ഒരിക്കലും നളിനി ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല. നിനക്കറിയുമായിരിക്കില്ല, മുരളി എന്റെ മകനാണ്. നീ ഉദ്ദേശിച്ച പോലെ ഞങ്ങളോട് വ്യതിയായിരിക്കായിരുന്നല്ലോ. അവളെ ഒരു നോക്ക് കാണാൻ വേണ്ടി, അവളുടെ കണ്ണീരൊന്ന് കഴുകി എന്റെ പാപം തീർക്കാൻ വേണ്ടിയായിരുന്നല്ലോ ഞാൻ ഇത്രയും കടന്നിരുന്നത്. അവൾ എനിക്കാരായിരുന്നു അറിയുന്നതിന് മുമ്പ് അവൾ നിനക്കാരായിരുന്നു എന്നറിയാം. സ്വന്തം സഹോദരിയെ പോലെ നിന്നെ സ്നേഹിച്ച കൂടെ പ്രകാരം നിന്റെ ചേച്ചിയായിരുന്നു. രണ്ടാം ഭാര്യയ്ക്ക് വേണ്ടി മണിയറ ഒരുക്കിയ ഒന്നാം ഭാര്യ. ഞാൻ പോകുന്നു, എനിക്ക് അവരെ കാണുന്നു. വളരെ അത്യാവശ്യമായിട്ടാണ്. രാവിലത്തെ വണ്ടി വരുമ്പോഴത്തേക്ക് സ്റ്റേഷനിലെത്തണം. എനിക്ക് തീരെ വയ്യ, അല്ലെങ്കിൽ ഞാൻ വരില്ല സാറേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ശങ്കരനാരണ പറയട്ടെ. ഒന്ന് ചെയ്യാം, സാറ് കാറെടുത്തോട്ടെ, ഞാൻ കീ തരാം. എനിക്ക് തീരെ വയ്യാഞ്ഞിട്ടാ. അത് മതി. ആ തോന്നിയതായിരിക്കും. വരൂ പോ, വരൂ വരൂ. വണ്ടി പോയോ? ഇതാ പോകുന്നു. Hey!